పెనాల్టీ. നമസ്കാരം എല്ലാവർക്കും, ഡോൺസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും നിരാശകരമായ മത്സരം, അല്ലെങ്കിൽ ഏറ്റവും ബോറടിച്ച മത്സരം എന്ന് തന്നെ പറയാം. പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു, ഇനി ഒരു നേരിയ പ്രതീക്ഷ മാത്രം ഉണ്ടാക്കുക. കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്ക് വേഗം സ്പീഡിലേക്ക്. വളരെ നിരാശയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രയ്ക്ക് നിരാശപ്പെടുത്തുന്ന മത്സരം, ഒരു കണക്കിൽ നമുക്ക് പറയുകയാണെങ്കിൽ എനിക്ക് കഴിഞ്ഞ ഗോവ മത്സരത്തിലാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗോൾ ലൈൻ വരെ സേവ് ചെയ്യുന്ന ഗോവയുടെ കളി നമ്മൾ കണ്ടിരുന്നു. ഒരു നിർഭാഗ്യകരമായ മത്സരമായിരുന്നു ഗോവയുടെ. അതേ രീതിയിലുള്ള അതേ സമാനമായ കളിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. ഓപ്പൺ ചാൻസുകൾ ലഭിച്ചിട്ട് പോലും ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ കേരള ബ്ലാസ്റ്റേഴ്സ് വീർപ്പുമുട്ടുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കണ്ടത്. കൊച്ചി സ്റ്റേഡിയത്തിൽ ദൈവങ്ങൾ ഇല്ലാത്ത ഒരവസ്ഥ എന്ന രീതിയിലാണ് വന്നത്. ഇത് കുറച്ച് കാര്യങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സച്ചിന്റെ സാന്നിധ്യമാണ്. സച്ചിന്റെ സാന്നിധ്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ തോറ്റ ചരിത്രം ഉണ്ടായിട്ടില്ല. അത് ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ നിലനിർത്തിയെന്ന് തന്നെ പറയാം. അവസാനത്തെ ആ ഒരു കേരളത്തിനെതിരായി ചെന്നൈ അടിച്ചപ്പോൾ ബാറിൽ തട്ടി തീർച്ചതൊക്കെ ആ കാര്യങ്ങൾ കൊണ്ടായിരിക്കുമെന്ന് നമുക്ക് അന്ധവിശ്വാസ രൂപത്തിൽ വിലയിരുത്താം. ഓക്കെ, പിന്നൊരു കാര്യം പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ കുറിച്ചാണ്. വളരെ നിരാശയോടെയാണ് ആരാധകർ സ്റ്റേഡിയം വിട്ടത്. അതിന് മുൻപ് ആരാധകർ സ്റ്റേഡിയത്തിലേക്ക് വരാൻ മറ്റുള്ള ആരാധകർ എടുത്ത എഫേർട്ടുകളെ കുറിച്ച് പറയേണ്ടിരിക്കുന്നു. കാരണം വീണ്ടും ടിക്കറ്റുകൾ ബാക്കിയുണ്ട് എന്ന് പറഞ്ഞ് ലിങ്കുകൾ ഷെയർ ചെയ്തും ആളുകളോട് പറഞ്ഞും ഫ്രണ്ട്സിനെ കൂട്ടിയും ഒക്കെ നമ്മുടെ സ്റ്റേഡിയം നിറയ്ക്കാൻ ആളുകൾ പെടുന്ന ഒരു പാട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അത് വളരെ നിരാശാജനകമായിട്ടാണ് നമുക്ക് നോക്കി കാണാൻ സാധിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മത്സരം കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിരാശരാകുന്നത് ആരാധകർ തന്നെയാണ്. അല്ലാതെ ടീമോ മാനേജ്മെൻറ്റോ അതിനേക്കാളൊക്കെ ആരാധകരുടെ ആ ഒരു നിരാശ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് മത്സരത്തിലേക്ക് വരാം. അറ്റാക്കിംഗ് ആയിട്ടും പൊസിഷനിങ് ആയിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചു എന്ന് തന്നെ പറയാം. നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് ഒക്കെ നമുക്ക് ചെയ്തു. പക്ഷെ എന്തുകൊണ്ടൊക്കെയോ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു സമനില വഴങ്ങുകയായിരുന്നു ചെയ്തത്. ചെന്നൈയുടെ കളി എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ചെന്നൈയുടെ കളി ഇങ്ങനെയല്ല, ചെന്നൈ ഇങ്ങനെയല്ല കളിക്കുന്നത്. അവരൊരു സമനിലയ്ക്ക് വേണ്ടി മാത്രം കളിച്ച ഒരു കളി തന്നെയായിരുന്നു. എനിക്ക് ഒരു ഹാഫ് ടൈം കഴിഞ്ഞ ശേഷം ജെ ഓടുകൊണ്ട് ഓടുന്നതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം ജെ ഇങ്ങനെയൊന്നും അല്ല ഓട്, ഒരു അവസരം കിട്ടാൻ വേണ്ടി ജെ കാത്തിരിക്കുമായിരുന്നു. ആ ഒരു കളിയെല്ലാം നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ അവസരങ്ങൾ എന്ന് പറയുന്നത് പിക്കൂസണിൻ്റെ ഒരു ഷോട്ട്, അത് നല്ല ലോങ് റേഞ്ചർ എന്നാണെങ്കിൽ കൂടി ഷോട്ട് തട്ടി റീബൗണ്ട് വന്നത് സി കെ വിനീതിന് കൺവേർട്ട് ചെയ്യായിരുന്നു. ഒന്നാമത്തെ സി കെ വിനീതിൻ്റെ മിസ്സായിരുന്നു അത്. ശേഷം ബെർബറ്റോടെ ഒരു ഷോട്ട്, 100% ഗോളാകേണ്ട ഒരു ഷോട്ടായിരുന്നു അത്. പക്ഷേ എങ്ങനെയോ ഹെഡർ തട്ടി ഡിഫൻഡറിൻ്റെ തലയിൽ തട്ടി അത് കോർണറിലേക്ക് നീങ്ങിയത് വളരെ വളരെ നിരാശയായിട്ട് കാണുകയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. കോർണറുകൾ നല്ല പോലെ ലഭിച്ചെങ്കിലും അതൊന്നും കൺവേർട്ട് ചെയ്യാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചില്ല. മറ്റൊന്ന് എന്ന് പറയുന്നത് ബാഡ്മിൻസന്റെ കാര്യം എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ബാഡ്മിൻസൺ നല്ല പോലെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കോമ്പിനേഷൻ ലഭിക്കാൻ സാധിക്കാതെ വളരെ നിരാശപ്പെട്ട ഒരു മത്സരമായി മാറുകയാണ് അത് ചെയ്തത്. പിന്നെ ആദ്യ ഹാഫ് കഴിഞ്ഞു. ആദ്യ ഹാഫിൽ സമനില പിരിഞ്ഞപ്പോൾ രണ്ടാം ഹാഫ് വളരെ ശക്തിപ്രദമായിട്ട് തന്നെ തിരിച്ചു വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. ആരാധകരുടെ ആ ഒരു എരമ്പനും എല്ലാ ശക്തിയും ഉണ്ടായിരുന്നു അവസാനം വരെ. പക്ഷേ രണ്ടാം ഹാഫ് തുടങ്ങുമ്പോഴും നല്ല രീതിയിൽ തുടങ്ങിയെങ്കിൽ കൂടി ഒരു പെനാൾട്ടി വരെ നമുക്ക് നേടിത്തന്നു ബാഡ്മിൻസൺ. 100% ബാഡ്മിൻസണിയാണ് കളി നല്ല രീതിയിൽ കളിച്ചത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബാഡ്മിൻസൺ ഒരു പെനാൾട്ടി നേടിത്തന്നു. അതും പിക്കൂസന്റെ നിർഭാഗ്യകരമായ ഒരു മിസ്റ്റിക്കോൾ കൂടി പെനാൾട്ടി നമുക്ക് മിസ്സാവുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് പെനാൾട്ടി മിസ്സാവുന്നു. അത് വളരെ 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 നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. പിന്നീട് നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ അവസരം എന്ന് പറയുന്നത് ബാഡ്മിൻസന്റെ ഒരു ഷോട്ട്, ഗോൾ കീപ്പർ തട്ടി ഓപ്പൺ ചാൻസ്, ഗോൾ കീപ്പർ പോലും ഇല്ലാത്ത ആ പോസ്റ്റിലേക്ക് തൻ്റെ മുട്ടുകൊണ്ടൊന്ന് മുട്ടിയിടുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു സി കെ വിനീതിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം കൃത്യമായി നിർവഹിച്ചതേയില്ല. അത് കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ അവസാനത്തെ ഒരു അവസരമായിട്ടേ എനിക്ക് പറയുള്ളൂ. അതിനു മുമ്പ് ഞാനൊരു അവസരം വിട്ടുപോയി. സി കെ വിനീതിൻ്റെ ഒരു ഷോട്ട് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ആദ്യ ഹാഫിൽ അദ്ദേഹത്തിൻ്റെ ഒരു കർവിംഗ് ഷോട്ട് ബാറിൽ തട്ടി തിരിച്ച് അത് കാണുമ്പോൾ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെയാണ് ദൈവം, കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കും, കാരണം അത്രയ്ക്ക് നല്ല മത്സരമാണ് കളിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിലും
വളരെ നിരാശപ്പെടുത്തുന്ന ഒരു മത്സരം കൂടി കടന്നു പോകുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്. അവസാന നിമിഷം ചെന്നൈയുടെ ഭാഗത്ത് നിന്നുള്ള രണ്ട് അറ്റാക്ക്, എനിക്ക് തോന്നുന്നു കേരള ഗോൾ കീപ്പറിന് അധികം പ്രഷറൊന്നും ലഭിച്ചിട്ടില്ല. കാരണം അത്രയ്ക്ക് വലിയ സേവുകളും അദ്ദേഹം നടത്തുന്നില്ല, നല്ല അറ്റാക്കിംഗ് ഷോട്ടുകൾ മുഴുവൻ ബാറി തട്ടിത്തെറിച്ചു. വളരെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് സേവ് ചെയ്യണമെന്ന് സാധിക്കുന്നില്ല. റെഡ്സ്ബുക്കിക്ക് കാര്യമായ ഒന്നും കളിയിൽ ചെയ്യാൻ സാധിച്ചിട്ടൊന്നുമില്ല. സമനില കിട്ടിയത് ഭാഗ്യമല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. അത്രയ്ക്കും നിരാശപ്പെടുത്തുന്ന ഒരു മത്സരം, കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ മുഴുവൻ നിരാശപ്പെടുത്തുന്ന മത്സരം ഇനി അടുത്ത സീസണിൽ കാണാമെന്ന് വരെ പറയുന്നു. ബാംഗ്ലൂർ എഫ് സിയുമായി കളിക്കുന്ന കളിയൊന്നും ആരും ഒരു കണക്കിൽപ്പെടുത്തുന്നത് കൂടിയില്ല. എതിര് കളിക്കുന്നു അങ്ങനെയൊക്കെ എല്ലാവരും വളരെ നിരാശയോടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ നോക്കി കാണുന്നത്. എന്താണ് പറയുക, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തരം ഒരു മത്സരം നമുക്ക് ഏറ്റവും, എനിക്ക് ആ കളി മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് ഉറക്കം വരുന്ന പോലെ ഫീൽ ചെയ്തത്, 4 മിനിറ്റൊക്കെ ഇഞ്ചുറി ടൈം എന്തിന് കൊടുക്കുന്നു എന്നുള്ള നിരാശ. നമുക്ക് പിന്നെയും സി കെ വിനീതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, 4 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് വിചാരിച്ചു. ഒന്നും നടന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് ബൈ ബൈ എന്ന് പറഞ്ഞുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മുടെ ISL വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നേരിയ പ്രതീക്ഷകൾ മാത്രം നമ്മുടെ ജംഷഡ്പൂറും ഗോവയും ഒക്കെ ടീമുകളെ ആശ്രയിച്ച് വേണം ഇനിയുള്ള നീക്കങ്ങൾ. അവരെയൊക്കെ തോൽക്കണമെന്ന് കൂടെ ആ പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാം, അല്ലാതെ ഇനി വേറെ ഒരു വഴിയും ഇല്ല എന്നേ ഇനി പറയാനുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ടീമിനെ കുറിച്ച്. ഇനി എനിക്ക് എന്താണ് പറയാനറിയില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത് ചാനലിൽ കൊണ്ടുവരുന്നൊരു അപ്ഡേറ്റ് കൂടിയാണ്. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിവ്യൂ മാത്രമായിരിക്കില്ല, നമുക്ക് നമ്മുടെ ഇനി ഉള്ള നിരന്നു നിൽക്കുന്ന 7 ടീമുകൾ, അതായത് ബാംഗ്ലൂരു, പൂനെ, ചെന്നൈ, ജംഷഡ്പൂർ, കേരള, മുംബൈ, ഗോവ, ഇങ്ങനെയുള്ള 7 ടീമുകളുടെ മത്സര റിവ്യൂ കൂടെ ഞാൻ ഈ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് സെമി ഫൈനലിൽ സാധ്യതയുള്ള കുറച്ച് ടീമുകൾ, ഇന്ന് ഡൽഹി കൊൽക്കത്ത മത്സരമുണ്ട്, അതിൻ്റെ റിവ്യൂ ഒന്നും ഇടുന്നില്ല. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളുടെ റിവ്യൂ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്യാതെ വന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് മൊബൈലിൻ്റെ പ്രശ്നമായിരുന്നു, വേറൊരു മൊബൈൽ വാങ്ങി, അത് അതിനെക്കാട്ടും വലിയ പ്രശ്നമാണ്, ആ കാര്യമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സൈനിങ് ഓഫ് ചെയ്യാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പ്രതീക്ഷകൾ ഉണ്ടോ എന്ന് അറിയില്ല, എന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് തന്നെ പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതിലേക്കും.